ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. എല്ലാവർക്കും തന്നെ അറിയാം, ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ ഓട്ടോ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര താർ. മഹീന്ദ്ര താറിൻ്റെ BS6 എഡിഷൻ. അപ്പോൾ ഈ എഡിഷൻ ഇതുവരെ എന്താണ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടില്ല, പക്ഷേ അവർ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. August 15 സ്വതന്ത്ര ദിനത്തിൻ്റെ അന്ന് അവർ ഈ വണ്ടി ലോഞ്ച് ചെയ്തു. അപ്പോൾ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സും മറ്റും ഇതിൻ്റെ റിവ്യൂ മറ്റും ഉണ്ടായിട്ടുണ്ട്, അവരിട്ടിട്ടുണ്ട്, അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കൂടുതലായിട്ടും ഒരു റിവ്യൂവിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊന്നും യൂട്യൂബിൽ നിന്നും അതേപോലെ തന്നെ ഗൂഗിളിൽ നിന്നും മഹീന്ദ്രയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഞാൻ തപ്പിയെടുത്ത് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ള വണ്ടിയുടെ കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും അതെന്തൊക്കെയാണെന്നും മറ്റുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എഞ്ചിൻ തന്നെയാണ്. എഞ്ചിനിൽ വിപ്ലവകരമായൊരു മാറ്റം തന്നെയാണ് മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം, ഇതിൽ പെട്രോൾ വേർഷൻ, അതായത് മഹീന്ദ്ര താറിൽ ആദ്യമായിട്ട് അവർ പെട്രോൾ വേർഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പെട്രോൾ വേർഷൻ്റെ പേര് എന്ന് പറയുന്നത് എം സ്റ്റാലിയൻ 150 എന്ന് പറയുന്ന ഈ എഞ്ചിനാണ് അവർ പുതിയതായിട്ട് മഹീന്ദ്ര താറിൽ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയടിക്ക് നോക്കി പറയാൻ പറ്റാം, ഞാനിവിടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി പറഞ്ഞുതരാം. 150 BHP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എഞ്ചിൻ ഏകദേശം 320 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ നമ്മുടെ ഡീസൽ എഞ്ചിനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട മഹീന്ദ്രയുടെ തന്നെ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ് രണ്ടാമത്തെ വേരിയൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പവർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 130 BHP പവറുണ്ട്. അതേപോലെ തന്നെ 320 Nm ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എഞ്ചിൻ്റെ രണ്ട് വകഭേദങ്ങൾ. ഒന്നാമത്തത് പെട്രോൾ എഞ്ചിൻ, അത് എം സ്റ്റാലിയൻ 150. രണ്ടാമത്തത് എംഹോക്ക് 130. ഇതാണ് എഞ്ചിൻ ഘടന. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ വരുന്നത് ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സിലും തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഗിയർ ബോക്സിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് 6-speed മാനുവൽ ട്രാൻസ്മിഷനും രണ്ടാമതായിട്ട് 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും. അപ്പോൾ മുമ്പത്തെ മോഡലുകളിലൊന്നും, അതായത് പഴയ താറുകളിലൊന്നും തന്നെ കാണാത്ത ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു 2020 BS6 എത്തുന്ന സമയത്ത് മഹീന്ദ്ര ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മോഡൽസും തന്നെ 4x4 ട്രാൻസ്ഫർ കേസ്, അതായത് 4x4 4-wheel ഡ്രൈവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേസിസിൻ്റെ കാര്യമാണ്. ചേസിസ് നിർമ്മിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ തന്നെ ആ ശ്രേണിയിലെ ഏറ്റവും മികച്ച ചേസിസ് ആയ 3rd generation ചേസിസ് ആണ്. ഇത് വളരെ നല്ല രീതിയിൽ ടോർഷണൽ സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ചേസിസ് ആണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പഴയ സസ്പെൻഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ എല്ലാ വീലുകളിലും, പ്രത്യേകമായി നോട്ട് ചെയ്യണം, എല്ലാ വീലുകളിലും തന്നെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലാണെങ്കിൽ ഡബിൾ വിഷ്മോൺ ടൈപ്പാണ് രണ്ടും കൊടുത്തിട്ടുള്ളത്. ബാക്കിലാണെങ്കിൽ ട്രെയിലിംഗ് ലിങ്ക്, മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പഴയ ലീഫ് സ്പ്രിംഗ് മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറക്കിയിരിക്കുന്ന ഈ മഹീന്ദ്രയുടെ ഈ BS6 വണ്ടികളിലെല്ലാം തന്നെ റിയർ വീലും അതേമാതിരി തന്നെ ബാക്ക് വീലും ഡിഫറൻഷ്യൽ ലോക്ക് നൽകിയിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ലോക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് 4x4 ആണെങ്കിൽ കൂടി കുറച്ചുകൂടി ട്രാൻഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ ലോക്ക്. അതായത് 4x4 ട്രാൻഷൻ്റെ കൂടെ തന്നെ ഈ ഡിഫറൻഷ്യൽ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏത് കുന്നും മലയും വണ്ടി വളരെ അനായാസം കയറിപ്പോകും. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, വണ്ടിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഇതിൽ കൊടുത്തിട്ടുള്ളത് വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി ഏകദേശം 650 mm വരെ കൊടുത്തിട്ടുണ്ട്. സോ വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് ഒരു പക്ഷേ ചിലർക്ക് അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു വെള്ളമുള്ള സ്ഥലത്തൂടെ പോകുന്ന സമയത്ത് അതിന് എത്രത്തോളം ട്രാക്ഷൻ, അതായത് കൺട്രോളിൽ പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അളവാണ് ഒരു വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി. ആ വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി അത്യാവശ്യം നല്ല ഒരു ലെവലിലുള്ള ഒരു വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി തന്നെ നൽകിയിട്ടുണ്ട്. ഇത് കാരണം പ്രത്യേകിച്ച് നമ്മളുടെ റോഡ് സാഹചര്യങ്ങൾക്കനുസരിച്ച്, റോഡ് തോടാ വന്ന കാലമാണല്ലോ, ഇന്ന് ഒരു പ്രളയം കൂടെ വന്നാൽ പറയാൻ വേണ്ട, അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഈസിയായി വാഹനം ഓടിച്ചു പോകാൻ പറ്റും. ഓഫ് റോഡ് അടിക്കുന്നവർക്കും അതേമാതിരി ഹിമാലയൻ ട്രിപ്പ് അടിക്കുന്നവർക്കും ഒക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇനി ഇൻറ്റേർണൽ ഫീച്ചേഴ്സിലേ പോവുകയാണെങ്കിൽ വളരെ നല്ല ഇൻറ്റേർണൽ ഫീച്ചേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് മോഡേൺ കണ്ടംപററി സ്പോർട്ടി ഫീല് നൽകുന്ന സീറ്റുകളാണ്. എല്ലാം തന്നെ ബക്കറ്റ് സീറ്റിംഗ് ആണ്. നമ്മളൊരു വളരെ കംഫേർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ സീറ്റുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അഡ്ജസ്റ്റബിളും കൂടിയാണ്.
അതായത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇതിൻ്റെ ടിൽറ്റിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതേമാതിരി റോ ഫ്രണ്ട് ആൻഡ് ഇൻലൈൻ ആയിട്ട് മുൻപോട്ട് മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂന്ന് തരത്തിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് സീറ്റുകൾ മൂന്ന് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. റിയർ സീറ്റുകളാണെങ്കിൽ ഫോൾഡിംഗ് ആണ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവിങ് ആണ്, ടിൽറ്റിംഗ് ഉണ്ട്. എങ്ങനെ നോക്കുകയാണെങ്കിലും എല്ലാ സീറ്റുകളും തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. നെക്സ്റ്റ് ആയിട്ട് മഹീന്ദ്ര മ്യൂസിക് ലവേഴ്സിന് വേണ്ടി ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് റൂഫ് മൗണ്ടിങ് സ്പീക്കേഴ്സ് നൽകി എന്നുള്ളതാണ്. വളരെ പ്രീമിയം ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഏത് കാലാവസ്ഥ കണ്ടീഷനുകളിലും വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയലും അതിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റിയും മഹീന്ദ്രയിൽ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, മറ്റു തറകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ 7-inch LED ഡിസ്പ്ലേ, അതായത് മൾട്ടി ഫങ്ഷണൽ LED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഈ ടച്ച് സ്ക്രീനിൽ മഹീന്ദ്ര അഡ്വഞ്ചേഴ്സ് ലവേഴ്സിന് നൽകിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഫീച്ചറാണ് റിയൽ ടൈം അഡ്വഞ്ചേഴ്സ് സ്റ്റാറ്റസ് സ്ക്രീൻ. അപ്പോൾ ഈ സ്ക്രീന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏകദേശം നമുക്ക് വണ്ടിയുടെ പൊസിഷൻ അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളൊരു ട്രാക്കിലൂടെ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ പൊസിഷൻ, റോളിംഗ് പൊസിഷൻ, പിച്ചിങ് പൊസിഷൻ, ഓരോ വീലുകളിലും എത്ര പവർ ഉണ്ട് എന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു റിയൽ ടൈം അഡ്വഞ്ചർ സ്റ്റാറ്റസ് സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പക്ക മാസ് വണ്ടി തന്നെയാണ് താർ. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു പ്രീമിയം ക്വാളിറ്റി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. മാത്രമല്ല സ്റ്റിയറിംഗ് വീൽ കൺട്രോളുകളും കൂടി എൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ക്രൂയിസ് കൺട്രോളും ഉണ്ട്. നമുക്ക് കോൾ ബട്ടൺസ്, അതേമാതിരി ഫോൺ ഫങ്ഷൻസ് ഒക്കെ തന്നെ സ്റ്റിയറിംഗിൽ, നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ഒക്കെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്രൂയിസ് കൺട്രോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ക്രൂയിസ് കൺട്രോളും ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ചബിളായി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത് സേഫ്റ്റി ഫീച്ചേഴ്സാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡ്യുവൽ എയർ ബാഗ് ആണ്. ഫ്രണ്ട് രണ്ട് എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ABS വിത്ത് EBD ആണ്, EPS ഉണ്ട്, ഹിൽ അസിസ്റ്റൻസ് ഉണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇതൊരു റോൾ കേജ് ഡിസൈനിലാണ് നൽകിയിട്ടുള്ളത്. റോൾ കേജ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി റോള് ചെയ്ത്, അതായത് മറിഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒന്നും പറ്റാത്ത തരത്തിൽ റാലിക്ക് പോകുന്ന വണ്ടികളിലാണ് ഈ റോൾ കേജ് ഡിസൈൻ സാധാരണയായിട്ട് ഉണ്ടാവുക. അത്തരത്തിലുള്ള റോൾ കേജ് ഡിസൈൻ കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 3-point സീറ്റ് ബെൽറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ മഹീന്ദ്ര ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ. പക്ഷേ നമ്മുടെ കഥ, അതായത് താറിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ, മഹീന്ദ്ര താറിൻ്റെ ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പലർക്കും ചിലപ്പം ദഹിച്ചിട്ടുണ്ടാവില്ല. ദഹിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു കോമൺ ആയിട്ടുള്ള വേർഡ് പറഞ്ഞത്, പലർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാവർക്കും താല്പര്യമുള്ള കാര്യങ്ങൾ എന്താണ്, വണ്ടി ഓടിക്കുന്നതും അതേമാതിരി വണ്ടീൻ്റെ ഫീച്ചേഴ്സും, അത് ഒരു വാഹനം നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനും എഞ്ചിൻ്റെ കപ്പാസിറ്റിയോ ഒന്നും ആരും നോക്കില്ല, പകരം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ കടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത്, മഹീന്ദ്ര താറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫീച്ചേഴ്സ്, ഓപ്ഷൻസ്, എത്ര വേരിയൻറ്റിൽ ഇത് ലഭിക്കും, എത്ര നിറങ്ങളിൽ ലഭിക്കും, ഏകദേശം എത്ര ആയിരിക്കും ഇതിൻ്റെ വില എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് വേരിയൻറ്റുകളിലാണ് മഹീന്ദ്ര താർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മോഡലുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു മോഡലാണ് AX സീരീസ്, രണ്ടാമത്തെ മോഡലാണ് LX സീരീസ്. ഇതിൽ AX സീരീസ് എന്ന് പറയുന്നത് ഒരു പക്ക ഓഫ് റോഡറാണ്. കറക്റ്റ് ഓഫ് റോഡിങ് പർപ്പസിന് മാത്രം, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രയോറിറ്റി നൽകി നിർമ്മിച്ചിരിക്കുന്ന ഒരു മോഡലാണ് AX സീരീസ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് LX സീരീസ് ആണ്. ഈ രണ്ട് മോഡലുകളിൽ വീണ്ടും ഓപ്ഷൻസ് ഉണ്ട്. കൺവെർട്ടബിൾ ഹാർഡ് ടോപ്പ്, സോഫ്റ്റ് ടോപ്പ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒരുപാട് ഇനിയുണ്ട്. ഇനിയിപ്പോൾ ഇനി ഓപ്ഷനിലേക്ക് കടക്കാം. ഇത് ഏതൊക്കെ നിറങ്ങളിലാണ് വന്നിരിക്കുന്നതാണ് അടുത്ത കാര്യം. മഹീന്ദ്ര താർ നിലവിൽ 6 നിറങ്ങളിൽ ലഭ്യമാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് റെഡ് റേജ്, രണ്ടാമത്തേത് മെസ്റ്റിക് കോപ്പർ, മൂന്നാമത്തേത് ഗാലക്സി ഗ്രേ, നാലാമത്തേത് നാപ്പോളി ബ്ലാക്ക്, അഞ്ചാമത്തേത് റോക്കി ബീച്ച്, ആറാമത്തേത് അക്വാമറൈൻ എന്നിങ്ങനെയുള്ള 6 വർണ്ണങ്ങളിലായിട്ടാണ് ഈ ഒരു വാഹനം വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താർ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് രണ്ട് സീരീസുകളിലാണ്, AX സീരീസും LX സീരീസും. ഈ രണ്ട് സീരീസുകളിലും ഓരോ സീരീസിനും അതിൻ്റെതായ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ ഫീച്ചേഴ്സും പിന്നെ ഓപ്ഷണൽസും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. താർ AX സീരീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഫിക്സഡ് സോഫ്റ്റ് ടോപ്പാണ്, 6-seater ആണ്, R16 വൈറ്റ് സ്റ്റീൽ വീൽസാണ് വരുന്നത്, സ്റ്റീൽ ഫുൾ സ്റ്റെപ്പ് ഉണ്ട്, മെക്കാനിക്കൽ ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഉണ്ട്,
പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോസും ഉണ്ട്. ഹീറ്റ് ആൻഡ് വെന്റിലേഷൻ സിസ്റ്റം, അതായത് എയർ കണ്ടീഷനിങ് സിസ്റ്റം അവൈലബിൾ ആണ്. ഡ്യുവൽ എയർ ബാഗ് പ്ലസ് എ ബി എസ് ഉണ്ട്. സെൻട്രൽ ലോക്കിംഗ് ആണ്. റിയർ പാർക്കിംഗ് അസിസ്റ്റൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, അതായത് എ എക്സ് സീരീസിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, എൻജിൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോൾ വേരിയൻറ്റ് ലഭ്യമാണ്, അതേപോലെ തന്നെ ഡീസൽ വേരിയൻറ്റ് ലഭ്യമാണ്. ഇനി ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു എ എക്സ് സീരീസിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വേർഷൻ ലഭ്യമല്ല. രണ്ടാമതായിട്ട് റൂഫ് നോക്കുകയാണെങ്കിൽ കൺവേർട്ടബിൾ ടോപ്പും ഉണ്ട്, അതേമാതിരി തന്നെ സോഫ്റ്റ് ടോപ്പ്, ഫിക്സഡ് സോഫ്റ്റ് ടോപ്പും കൺവേർട്ടബിൾ ടോപ്പും ലഭ്യമാണ്. സീറ്റ്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, സീറ്റ്സിൻ്റെയിൽ നേരത്തെ പറഞ്ഞതിന് കുറച്ചുകൂടെ ചേഞ്ച് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിക്സ് സീറ്റ് അല്ലാതെ തന്നെ 4 സീറ്റാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആണ്. അതായത് 2+2 എന്നുള്ള രീതിയിൽ ഫ്രണ്ട് ഫേസിംഗ് ആയ രണ്ട് റോ സീറ്റുകളും ഫ്രണ്ട് ഫേസിംഗ് ആയ രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് അവർ ഓപ്ഷനാക്കി തരുന്നുണ്ട്. അത് നമുക്ക് വേണേൽ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് സീറ്റുകൾ, ഡ്രൈവർ സൈഡ് സീറ്റുകൾ ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങും ലംബർ അഡ്ജസ്റ്റ്മെൻ്റും ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഓപ്ഷനലായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അടുത്തതായി എൽ എക്സ് സീരീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഫീച്ചേഴ്സിൽ കൺവേർട്ടബിൾ ടോപ്പും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഹാർഡ് ടോപ്പും വരുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ളത് 4-സീറ്ററാണ്. പിന്നെ ഡ്യുവൽ ടൺ ബമ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മോൾഡഡ് ഫുഡ് സ്റ്റെപ്പാണ്. പിന്നെ R18 അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 255/65 ആണ്. പിന്നെ ഇതിലെ സ്പെഷ്യാലിറ്റി ആയിട്ട് വേറെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് DRL മീൻസ് ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഫ്രണ്ട് ഫോഗ് ലാമ്പ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിൽ ഓൾറെഡി ഹൈറ്റ് പ്ലസ് ലംബാർഡ് അഡ്ജസ്റ്റ്മെൻറ്റുമുള്ള സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അഡ്വഞ്ചർ സ്റ്റാറ്റസ്, അഡ്വഞ്ചർ കലണ്ടർ എന്നിങ്ങനെയുള്ള എക്സ്ട്രാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൺസോളിനകത്ത് ടയർ മോണിറ്റൈസേഷൻ സിസ്റ്റം എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്, HVAC സിസ്റ്റമാണ്, സ്വിച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഓൾസോ ഇതിനകത്ത് അവൈലബിൾ ആണ്. ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LX സീരീസിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, ഡീസൽ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്, മാനുവലും വരുന്നുണ്ട്. പക്ഷേ പെട്രോൾ എഞ്ചിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ, മാനുവൽ ഗിയർ ബോക്സ് പെട്രോൾ എഞ്ചിനിൽ വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മഹീന്ദ്ര താറിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ ഫീച്ചേഴ്സും ഓപ്ഷണൽസും. ഞാനൊരു വലിയ എന്താ പറയുക ടെക്നിക്കൽ റിവ്യൂർ ഒന്നുമല്ല, അല്ല ഒരു തുടക്കക്കാരൻ മാത്രമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കട്ട് പേസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയൊന്നും മഹീന്ദ്ര കമ്പനി വിട്ടുതരില്ല. അതൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സിനുള്ളവർ കൊടുക്കുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് മഹീന്ദ്ര ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അവർ ഒക്ടോബർ മാസം അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു 9 മുതൽ 15 ലക്ഷം വരെ, അതായത് 9-15 ലാക്സിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരിക. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എങ്ങനെയെങ്കിലും റീച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളാലാവുന്ന സപ്പോർട്ട് എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.